ഇവിടുത്തിൻ്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫാക്കൾട്ടി ഓഫ് ഗാന്ധി സ്റ്റഡീസിൻ്റെ ഡീനും ഫെലോസ് ഫോർ ഗ്രിഗോറിയോസ് ചെയറിൻ്റെ ഓണററി ഡിറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ എം എസ് ജോൺ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി സ്മാരക പ്രഭാഷണം നടത്തുവാൻ ആഗതരായിരിക്കുന്ന ശ്രീയ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ കെ പുരൻ കോണാട്ട്, സത്സംഗ് ഫൗണ്ടേഷൻ്റെ പ്രധാന പ്രവർത്തകനായിരിക്കുന്ന പ്രൊഫസർ വർഗീസ്, ഈ സമ്മേളനത്തിനായി വന്നു ചേർന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ കോളേജിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ശ്രീ എമ്മിൻ്റെ ശിഷ്യരും സ്നേഹിതരുമായ സഹോദരനെ, വളരെ സന്തോഷത്തോടെയാണ് ഈ സമ്മേളനം നമ്മളിവിടെ നടത്തുന്നത്. സ്വാഗത പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ നടത്തിക്കൊള്ളാം. അതിനു മുൻപ് ഈ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുവേനിയെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം നിര്യാതനായത് 1996 നവംബർ മാസമാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറയ്ക്കും ഒരു പക്ഷേ അത്ര പരിചിതനായിരിക്കുകയില്ല. പൗലോസ് മാർ ഗ്രിഗോറിയോസ് എത്ര പുരത്ത മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു ബിഷപ്പായിട്ടാണ് പലരും അറിയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വാസ്തവത്തിൽ എല്ലാ വിജ്ഞാന മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ധൈഷണികമായ വെല്ലുവിളികൾ ഏറ്റെടുത്ത ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ കേരളത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്തും ഇന്ത്യയ്ക്ക് പുറത്തുമാണ്. അദ്ദേഹം കുറേ വർഷങ്ങൾ ഡൽഹിയിൽ ഒരു ബിഷപ്പായിട്ട് താമസിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ക്രിസ്തീയ സഭയുടെ അരികൾക്ക് അപ്പുറത്ത് പ്രത്യേകിച്ചും ബൗദ്ധിക ധൈഷണിക രംഗങ്ങളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ തുടങ്ങിയ അക്കാദമിക് കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഒരു വലിയ ശിഷ്യ സമൂഹം അദ്ദേഹത്തിന് ഡൽഹിയിൽ ഉണ്ട് എന്നെനിക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഒരു അധ്യാപകനായി കേരളത്തിൽ നിന്ന് എത്യോപ്യയിൽ പോയയാളാണ്. പക്ഷേ അവിടെ ചെന്ന് എത്യോപ്യൻ ഭാഷ നന്നായിട്ട് പഠിക്കുകയും അതിൽ വ്യാകരണ ഗ്രന്ഥം എഴുതുകയും പിൽക്കാലത്ത് എത്യോപ്യൻ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സെലാസിയുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് പത്രീഭൂതനാവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിട്ട് തന്നെ രാജകൊട്ടാരത്തിൽ കഴിയുകയും ചെയ്തു. പക്ഷെ രാജകീയ സന്തോഷങ്ങളെക്കാൾ പ്രധാനം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കുകയാണ്, അതിനുവേണ്ടി പഠനം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം അമേരിക്കയിൽ പോവുകയും പ്രിൻസ്റ്റൺ, യേൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ത്യയിൽ വന്ന് അദ്ദേഹം വിഭജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തെ എത്യോപ്യൻ ചക്രവർത്തി വീണ്ടും എത്യോപ്യയിലേക്ക് ക്ഷണിക്കുന്നത്. വീണ്ടും അവിടെ പോയി കുറേ കാലം ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ഇന്ത്യയിൽ വന്ന് ബിഷപ്പായതിനു ശേഷമാണ് അദ്ദേഹം ഡൽഹിയിൽ സ്ഥിരതാമസമാക്കുന്നത്. ആ സമയം തന്നെ കോട്ടയത്തെ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാലയളവിലാണ് അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ധാരാളം അവസരമുണ്ടായത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ പെട്ടവരാണെന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയേറെയുണ്ട്. കോസ്മിക് മാൻ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. എൻലൈറ്റൻമെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം ഷിംലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ താമസിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ്. ആ കാലത്ത് ഇന്ത്യയിൽ പ്രസിദ്ധീകൃതമായ സുപ്രധാനമായ പുസ്തകങ്ങളിലൊന്നായി അതിനെ ഡൽഹിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചിന്തകന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എൻലൈറ്റൻമെന്റ് എന്നുള്ള ആശയം എങ്ങനെയാണ് പാശ്ചാത്യ ബൗദ്ധിക സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് വന്നത്. ഇന്ത്യയിൽ തന്നെ ബുദ്ധമതത്തിൻ്റെ സംഭാവനയായ എൻലൈറ്റൻമെന്റ് എങ്ങനെ 2500 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയെ പ്രകാശിപ്പിച്ചു. ഈ രണ്ട് സംഗതികളും എടുത്തുകൊണ്ടാണ്
അദ്ദേഹത്തിന്റെ പ്രബന്ധം നിരീക്ഷിതമാണ്. അതിനുശേഷം ലൈറ്റ് ടു ബ്രൈറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. ഇപ്പൊ ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഉടനെ തന്നെ പ്രസിദ്ധീകൃതമാകും. അത് എനിക്ക് തോന്നുന്നത് ഭാരതത്തിലെ ബൗദ്ധിക മണ്ഡലത്തിൽ ഒരു പുതുമയായി. കാരണം പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും ആഴമായി പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഉൾക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം 1996 ഡൽഹിയിൽ വെച്ച് നിര്യാതനായെങ്കിലും അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് കോട്ടയം പഴയ സെമിനാരിയിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ വളരെ വളരെ വിശുദ്ധമായി ആചരിക്കുന്ന ഒരു പാരമ്പര്യം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്ക് ഇടയിലുണ്ട്. അദ്ദേഹത്തിന്റെ ബൗദ്ധിക സംഭാവനകളെ ബഹുമാനിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ പേരിൽ ഗൗരവസ്മർ ഗ്രിഗോറിയോസ് ചെയർ സ്ഥാപിച്ചത്. ആ ചെയറിൽ പ്രസിദ്ധരായ പലരും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പ്രഭാഷണം നടന്നത് ഡോക്ടർ ഇ സി ജി സുദർശനാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം പല പരിപാടികൾ നടത്തി. ഇപ്പോൾ അതിന്റെ ഓണറി ഡയറക്ടറായിരിക്കുന്ന പ്രൊഫസർ എം എസ് ജോൺസ് സാറ് വളരെ സന്തോഷത്തോടുകൂടി അതിന്റെ എല്ലാ പരിപാടികളെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി ഗൗരവസ്മാർ ഗ്രിഗോറിയോ സാംസ്കാരിക സമിതി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് തിരുമേനിയുടെ ശിഷ്യന്മാരും സ്നേഹിതന്മാരുമായിട്ട് ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഗൗരവസ്മാർ ഗ്രിഗോറിയോ തിരുമേനിയെ വിശദമായിട്ട് അനുസ്മരിക്കുന്നതിന് ഉള്ള സമയമില്ല. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലകളും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന വിഷയങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്മാരക പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഇന്റർ ഡിസിപ്ലിനറി ബന്ധങ്ങൾ വളരെ പ്രധാനമായിരുന്നു. അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള സംവാദം, ഈ ബാഹ്യമായ തലത്തിൽ ഔപചാരികമായ ചില സമ്മേളനങ്ങൾ നടത്തുക എന്നതിൽ കവിഞ്ഞ് ഇന്ത്യയിലെ പുരാതന മതങ്ങൾ, ഹൈന്ദവ പാരമ്പര്യം, ബൗദ്ധ പാരമ്പര്യം, ജൈന പാരമ്പര്യം, സിഖിസം തുടങ്ങിയ മതങ്ങളും ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് വന്നതെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ അലിഞ്ഞുചേർന്ന ക്രൈസ്തവ പാരമ്പര്യം, ഇസ്ലാമിക പാരമ്പര്യം, ഇതെല്ലാം അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ചയാളാണ്. മാത്രവുമല്ല വളരെ സഹാനുഭൂതിയോടെ പഠിച്ചയാളാണ്. ഈ മതങ്ങളിലെല്ലാം ഉള്ള വലിയ ആചാര്യന്മാരെയും ദൈക്ഷണികരെയും അദ്ദേഹം നേരിട്ട് കാണുകയും അവരുമായിട്ട് സംവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വിഷയം സർവ ധർമ്മ സമഭാവന, ദി ഹെറിറ്റേജ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഈ വിഷയം നിർദ്ദേശിച്ചപ്പോൾ ശ്രീ എം വളരെ സൗമനസ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാമെന്ന് സമ്മതിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ജീവിത ദർശനവും പ്രവർത്തന മേഖലയും യഥാർത്ഥത്തിൽ ആ വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം എസ് ജോൺ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സദയം സമ്മതിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എ വി ജോർജാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്തിന് ഗോവയിൽ വന്നു. പക്ഷേ അല്പം താമസിച്ചാണെങ്കിലും ഇവിടെ വരും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ അത് വിശദിപ്പിച്ചതുപോലെ ശ്രീ എം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, പഴയ പേര് ഗുരുദാസ് അലി എന്നാണ്. അത് പൂർവാശ്രമത്തിലെ പേരെന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. കാരണം അദ്ദേഹം ആശ്രമ വ്യവസ്ഥയെ ആ രീതിയിൽ സ്വീകരിച്ചിട്ടുള്ളയാളല്ല. എല്ലാ ആശ്രമങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എങ്കിലും പൂർവാശ്രമത്തിൽ അദ്ദേഹം ഗുരുദാസ് അലി എന്ന് പറയുന്നത് ശ്രീ എമ്മത്താണ്. നമുക്ക് എല്ലാം അറിയാവും. വളരെ പോപ്പുലറാണ്, വളരെ ഹൃദ്യമായി നമുക്ക് വായിക്കാവുന്നതാണ്, വളരെ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. അതിലെല്ലാം തന്നെ ശ്രീ എന്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 19 വയസ്സിന് ശേഷം ഈ അദ്ദേഹം
വളരെ യാദൃശ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഹിമാലയത്തിലേക്ക് ഋതുധാരണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദമ്യമായ ഒരു അഭിനിവേശം, ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു അഭിനിവേശം ഉണ്ടായി. അത് ഹിമാലയത്തിലേക്കുള്ള പ്രയാണത്തിലൂടെയാണ് സാക്ഷാത്തിരിക്കുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കണ്ടെത്തുകയും വളരെ വളരെ അപൂർവങ്ങളായ അനുഭവ പരമ്പരകളിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഇവിടുത്തെ ആധ്യാത്മിക പരിതോപസ്ഥയ്ക്കും എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ശ്രീയ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സത്സംഗത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛനും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങളത് വളരെയധികം നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ജനതയുടെ ഭാവിയെ കരുതി ഈ മതങ്ങളുടെ ഈ വലിയ ഈ ഈ പുണ്യഭൂമിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം തീർച്ചയായും നമ്മെ ഉപദേശിച്ചു. ഈ തത്വങ്ങളെക്കാൾ സിദ്ധാന്തങ്ങളെക്കാൾ ഉപരിയായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആധ്യാത്മികമായ അനുഭൂതി ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. വാസ്തവത്തിൽ അത് എല്ലാ മതങ്ങളുടെയും സത്യം അതാണ്. സിദ്ധാന്തങ്ങളെല്ലാം അനുഭവവും അനുഭൂതിയുമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു രീതി അദ്ദേഹം നമ്മോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ശ്രീ എമ്മിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഇന്ന് ഈ സമ്മേളനത്തിൽ സദയം സംബന്ധിക്കാമെന്നും ഒരു വാക്ക് പറയാമെന്നും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗ്രൂപ്പ് സമ്മതിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ ഞാൻ ആശങ്കയോടെ നോക്കുകയായിരുന്നു. അദ്ദേഹം ഇതാ വന്നെത്തിയിരിക്കുന്നു. സുരേഷ് ഗ്രൂപ്പിനെ ആർക്കും പരിചയപ്പെടുത്തണം. നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം. എല്ലാ നല്ല കാര്യങ്ങളിലും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ ഉദ്യമങ്ങളിലും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ശ്രീ സുരേഷ് ഗ്രൂപ്പിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവിടെ സന്നിഹിതരായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ, ഇവിടെ ബഹനി സന്യാസ സമൂഹത്തിന്റെ അധ്യക്ഷനാണ്. അതുപോലെ പ്രൊഫസർ വർഗീസിനെ ഞാൻ സൂചിപ്പിച്ചു, സത്സംഗ് ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളാണ്. അതേ പ്രൊഫസർ ഏകുന്ദരൻ പൊന്നാട്ടിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗം.